ഭാരതത്തിലെ ക്ഷേത്രങ്ങളൊന്നും ആരാധനയ്ക്കായി നിർമ്മിച്ചിട്ടുള്ളവയല്ല അവിടെ പോയി പ്രാർത്ഥിക്കാനുമല്ല വി ഹാവ് സർട്ടൺ സത്യനാരായൺ പൂജ ഇയർ ഓർ വാസ്തു പൂജ ഓർ വാസ്തു ശാന്തി ബിഫോർ യു ഷിഫ്റ്റിംഗ് ടു ന്യൂ ഹൗസ് അറ്റ്ലീസ്റ്റ് ഇൻ മഹാരാഷ്ട്രസ് വി ഹാവ് ദാറ്റ് കൈൻഡ് ഓഫ് ഗ്രൂഹ ശാന്തി ഓക്കെ അപ്പോൾ അതൊന്നും ഒരു കാര്യവുമില്ല നിങ്ങൾ എത്രമാത്രം സത്യനാരായണ പൂജ ചെയ്താലും നിങ്ങൾ നിത്യവും ചെയ്യുന്ന അസത്യങ്ങളായ കാര്യങ്ങളിൽ നിന്ന് ഒരു സത്യനാരായണ പൂജയും നിങ്ങളെ രക്ഷിക്കില്ല നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ശ്രേഷ്ഠമായ സത്യനാരായണ പൂജ നിങ്ങൾ നിങ്ങളോടെങ്കിലും സത്യസന്ധമായി ഇരിക്കുക എന്നതാണ് നിങ്ങൾക്ക് മറ്റുള്ളവരോട് അതിന് കഴിയണമെന്നില്ല അത് ഞാൻ നിങ്ങൾക്ക് വിട്ടു തരുന്നു കുറഞ്ഞപക്ഷം നിങ്ങളോടെങ്കിലും നൂറു ശതമാനം കൂടെ അല്ലേ അതാണ് ഏറ്റവും മനോഹരമായ സത്യനാരായണ പൂജ അത് തീർച്ചയായും ഫലമുണ്ടാക്കും എന്തായാലും നിങ്ങൾക്കുള്ള സത്യനാരായണ പൂജ നിങ്ങൾ ചെയ്യണ്ട നിങ്ങൾക്ക് വേണ്ടി മറ്റാരെങ്കിലും ചെയ്യട്ടെ അതല്ലെങ്കിൽ അയാൾക്ക് അതിൻ്റെ പ്രയോജനം കിട്ടും എന്നാൽ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ അവിടെ ഉണ്ടാകുന്ന പുകയും ശ്വസിച്ച് തുമ്മലും ജലദോഷവും പിടിച്ച് മൂക്കൊലുപ്പും ചുമയും കഫക്കെട്ടും ആയി കഷ്ടപ്പെടും നിങ്ങളുടെ വീട് മുഴുവൻ സത്യനാരായണ പൂജയുടെ പുക കൊണ്ട് നിറയും പുകയില്ലേ നിങ്ങൾക്ക് പുകയുണ്ടാവില്ല ഓ തെക്കുള്ളവർക്ക് ഒരുപാട് പുകയുണ്ടാവും ഇപ്പോഴവരത് കുറച്ചുകൊണ്ട് വരുന്നുണ്ട് പണ്ടത്തെ പൂജകളൊക്കെ നിറച്ച് പുകയായിരിക്കും നിങ്ങൾക്കറിയാമോ പുക കൊണ്ട് സത്യനാരായണൻ പോലും അതിന്റെ ഏഴയിലു വരില്ല നിങ്ങൾ നിങ്ങളോട് സത്യസന്ധമായിരുന്നാൽ അതാണ് ഏറ്റവും മഹത്തായ സത്യനാരായണ വ്രതം നിങ്ങൾ സ്വയം ആവുകയാണ് അവൻ അവനോടെങ്കിലും ആയിരിക്കണം ലോകത്തോട് മുഴുവനായല്ല തന്നോട് തന്നെയെങ്കിലും വേണം പ്രപഞ്ചം മുഴുവൻ നിങ്ങൾക്കങ്ങനെ ആയിരിക്കാൻ കഴിഞ്ഞാൽ അത് മനോഹരമാണ് പക്ഷേ നിങ്ങൾക്കതിന് കഴിയുന്നില്ലെങ്കിൽ അവൻ അവനോടെങ്കിലും പൂർണ്ണമായി സത്യസന്ധനായിരിക്കുക അപ്പോൾ നിങ്ങളുടെ ജീവിതം മനോഹരമായി തീരും അപ്പോൾ നിങ്ങളീ പറയുന്ന വാസ്തു അതെന്താണെന്ന് എനിക്കറിയില്ല ഗ്രഹപ്രവേശത്തിന് മുൻപ് ചെയ്യുന്ന പൂജ അല്ലെങ്കിൽ കെട്ടിടം നിർമ്മിക്കുമ്പോൾ ചില പൂജകൾ ഗ്രഹപ്രവേശ അതിലൊന്ന് നോക്കൂ ഒരു പുതിയ കെട്ടിടം നിർമ്മിക്കുമ്പോൾ എല്ലായ്പ്പോഴും അങ്ങനെയല്ല എല്ലായ്പ്പോഴുമല്ല ചിലപ്പോഴൊക്കെ പുതിയ കെട്ടിടങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ നെഗറ്റീവായ അന്തരീക്ഷം അതിൽ പെട്ടുപോകാറുണ്ട് ചില പ്രത്യേക കാരണങ്ങളാൽ അതുകൊണ്ട് അവിടെ പോസിറ്റീവായ പോസിറ്റീവായ എനർജി ഉണ്ടാക്കാനാണ് മന്ത്രങ്ങളൊക്കെ ചൊല്ലുന്നത് ഹോമം ചെയ്യുന്നതുകൊണ്ടും ചില പ്രയോജനങ്ങളുണ്ട് അഗ്നിഹോത്രവും മറ്റും ചെയ്യുന്നത് അവിടുത്തെ അന്തരീക്ഷം ശുദ്ധമാക്കാനാണ് അതിനാണ് എല്ലാത്തിനും അപ്പുറം നിങ്ങൾ പുതിയയിടത്തേക്ക് പ്രവേശിക്കുകയാണ് എല്ലാത്തിനും അപ്പുറത്ത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാൻ കഴിയില്ല അതിനുള്ള അവബോധം നിങ്ങൾക്കില്ല നിങ്ങൾ നോക്കുമ്പോൾ പൂർണ്ണമായും അത് എന്താണെന്ന് അറിയാൻ കഴിയണം എന്നാൽ നിങ്ങൾ ആ ഒരു അവസ്ഥയിലല്ല അതുകൊണ്ട് നിങ്ങൾ ഒരു പുതിയ പുതിയയിടത്തേക്ക് പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് മാനസികമായ ഒരു പിൻബലം ആവശ്യമാണ് കാരണം നിങ്ങളുടെ അടിസ്ഥാന വികാരം ഭയമാണ് നിങ്ങളുടെ ആഴത്തിലുള്ള വികാരം പേടിയാണ് ചെറിയൊരു കാര്യം സംഭവിച്ചാലും നിങ്ങളുടെ ജീവിതം മുഴുവനും തകിടം അറിയും ഉടനെ നിങ്ങൾ കരുതും പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടുത്തെ പുതിയ പെയിന്റിന്റെ മണം കൊണ്ടൊക്കെ നിങ്ങൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ അപ്പോൾ നിങ്ങൾ എന്താ വിചാരിക്കുക പഴയ വീട്ടിലായിരുന്നപ്പോൾ ഞാൻ നന്നായി ഉറങ്ങിയതായിരുന്നല്ലോ ഈ പുതിയ വീട്ടിൽ പ്രേതബാധയോ ഉണ്ടോ നിങ്ങളുടെ കഥ അതോടെ കഴിഞ്ഞു നിങ്ങൾ തീർന്നു മിക്ക ആളുകൾക്കും അങ്ങനെ ചെറിയൊരു ചിന്തയുണ്ടായാൽ മതി പിന്നെ അവരതങ്ങനെ ചിന്തിച്ച് 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 സ്വയം നശിക്കും അതുകൊണ്ട് ഇതുപോലുള്ള ചടങ്ങുകൾ കുറച്ചൊക്കെ കാര്യങ്ങളെ ശുദ്ധീകരിക്കും അതിന് പിന്നിൽ ചില ശാസ്ത്രീയ വശങ്ങളുണ്ട് അവിടെ ഉണ്ടാകുന്ന ശബ്ദങ്ങൾ അവിടെ ഉണ്ടാകുന്ന ഗന്ധങ്ങൾ അതൊക്കെ അവിടെ ഒരു പ്രത്യേക അന്തരീക്ഷം സൃഷ്ടിക്കും പിന്നെ നിങ്ങളവിടെ കെട്ടിയിടുന്ന കുമ്പളങ്ങയുണ്ടല്ലോ അത് വളരെയധികം ഉണ്ടാക്കുന്നതാണ് അത് പ്രാണനോടൊപ്പം പ്രകമ്പനം ചെയ്യും അങ്ങനെ അത് പതിയെ പോസിറ്റീവ് എനർജി പരത്തും നിങ്ങൾ ഭക്ഷിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അല്ലേ ഈ ശാസ്ത്രമപ്പാടെ ക്ഷേത്രനിർമ്മാണത്തിൻ്റെ രൂപത്തിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങളിത് ശരിക്കും മനസ്സിലാക്കണം ഭാരതത്തിലെ ക്ഷേത്രങ്ങളൊന്നും ആരാധനയ്ക്കായി നിർമ്മിച്ചിട്ടുള്ളവയല്ല അവിടെ പോയി പ്രാർത്ഥിക്കാനുമല്ല നിങ്ങൾ ക്ഷേത്രത്തിൽ പോവുകയാണെങ്കിൽ പണ്ടുകാലത്തെ ആരും തന്നെ നിങ്ങളോട് അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ ജീവിതത്തിൽ ദൈവം നിങ്ങൾക്ക് ചെയ്തു തരേണ്ട കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശിക്കാനോ പറയില്ല അവർ നിങ്ങളോട് പറയുക നിങ്ങൾ അമ്പലത്തിൽ ചെന്നിട്ട് അവിടെ കുറച്ച് സമയം ഇരിക്കാനാണ് ശരിയല്ലേ കാരണം ഈ സ്ഥലങ്ങളെല്ലാം ഊർജ ഗേഹങ്ങളാണ് അത് പ്രാർത്ഥിക്കാനുള്ള ഒരിടമല്ല ഭാരതത്തിലെ ഒരു ക്ഷേത്രങ്ങളിലും ആരും പ്രാർത്ഥനകളെ നയിക്കാറില്ല ശരിയല്ലേ നോക്കൂ അവ പ്രാർത്ഥനകൾക്കുള്ള ഒരിടമായിരുന്നെങ്കിൽ ആരെങ്കിലും അത് നയിക്കുമായിരുന്നു ഭാരതത്തിലെ ഒരു ക്ഷേത്രങ്ങളിലും അങ്ങനെ ഒരു കാര്യമില്ല കാരണം അവ നിർമ്മിക്കപ്പെട്ടത് ഊർജ്ജ കേന്ദ്രങ്ങൾ എന്ന നിലയ്ക്കാണ് അല്ലാതെ പ്രാർത്ഥനാ കേന്ദ്രങ്ങളായല്ല നിങ്ങളൊരു ദിവസം തുടങ്ങുന്നതിന് മുൻപായി കുളിച്ചു വൃത്തിയായി കുറച്ചു സമയം അവിടെ ചെന്നിരിക്കുക എന്നിട്ട് ലോകത്തേക്ക് ഇറങ്ങി ചെല്ലുക ബാറ്ററി ചാർജ് ചെയ്യാനുള്ള പൊതുസ്ഥലം പോലെയാണ് അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് നിങ്ങളൊരു ആധ്യാത്മിക പാതയിലാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ക്ഷേത്രത്തിൽ പോകേണ്ട കാര്യമില്ല ഇക്കാര്യം നിങ്ങൾക്കറിയാമോ ആധ്യാത്മിക ജീവിതം നയിക്കുന്നവർ നിത്യവും ക്ഷേത്രത്തിൽ പോകേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് സ്വയം ചാർജ് ചെയ്യാനുള്ള സംവിധാനം അവരിൽ ഉള്ളതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാണായാമവും ധ്യാനവും ഒക്കെ സ്വയം ചാർജ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് അപ്പോൾ നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള പൊതു ഇടങ്ങളിൽ പോകേണ്ട കാര്യമൊന്നുമില്ല നിങ്ങൾക്ക് സ്വന്തമായി ചാർജ് ചെയ്യാനുള്ള സംവിധാനമില്ലെങ്കിൽ പൊതു കേന്ദ്രത്തിൽ പോയി നിങ്ങൾ ചാർജ് ചെയ്ത് തിരിച്ചു വരണം അമ്പലങ്ങളുടെ ഘടന നോക്കുകയാണെങ്കിൽ പുറമെ പ്രദക്ഷിണം ചെയ്യാനുള്ള ഇടം ഗർഭഗൃഹം അതിന്റെ ആകൃതിയും വലിപ്പവും ബിംബത്തിന്റെ ആകൃതിയും വലിപ്പവും ബിംബത്തിലെ മുദ്ര അവിടെ ജപിച്ചുകൊണ്ടിരിക്കുന്ന മന്ത്രങ്ങൾ എല്ലാം പരസ്പരം പൊരുത്തമുള്ളവയായിരിക്കും അതിനു ചുറ്റും ഊർജ്ജത്തിന്റെ ശക്തമായ ഒരു പ്രഭാവമുണ്ടാകും നിങ്ങളവിടെ ചെല്ലുക ഇരിക്കുക ഊർജ്ജം ആവാഹിക്കുക തിരിച്ചു പോരുക അല്ലാതെ നിങ്ങളവിടെ ചെന്നിട്ട് ബ്ലാ 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 വയ്ക്കരുത് പലരും അങ്ങനെ ചെയ്യുന്നത് കാണാറില്ലേ നിങ്ങളവിടെ പോയി നിശബ്ദമായി ഇരുന്ന് അവിടെ ഉള്ളതിനെ സ്വീകരിക്കുക മിക്കവാറും ക്ഷേത്രങ്ങളെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞു അവയെ വേണ്ട രീതിയിൽ പരിപാലിക്കാതെ നമ്മൾ നശിപ്പിച്ചു കൃത്യമായ സമർപ്പണമില്ലാതെയും അവയുടെ ശാസ്ത്രീയ കാര്യങ്ങളറിയാതെയും നൂറുകണക്കിന് ക്ഷേത്രങ്ങളെ നശിപ്പിച്ചു കഴിഞ്ഞു ഇപ്പോൾ അവിടെ ഉള്ളത് കല്ലുകൾ മാത്രമാണ് ഇത് വെറും കല്ലുകളെ ദിവ്യമാക്കുന്ന ശാസ്ത്രമായിരുന്നു അതറിയാതെ നിങ്ങൾ ആ ദിവ്യരൂപങ്ങളെ വീണ്ടും കല്ലുകളാക്കി മാറ്റി അറിയാമോ ഈ ശിലകളെ ദൈവമാക്കുന്നതിന് പിന്നിൽ വലിയൊരു ശാസ്ത്രമുണ്ട് അവയെ ശക്തിമത്തായ ഊർജ്ജ രൂപങ്ങളാക്കുന്നതിൽ അവയ്ക്ക് അപാരമായ സാധ്യതകളാണുള്ളത് എന്നാൽ നിങ്ങൾക്കതിനെ ഇല്ലാതാക്കാനും കഴിയും നിങ്ങളിൽ പലർക്കും നിങ്ങൾ ധ്യാനലിംഗത്തിൻ്റെ ബ്രോഷർ കണ്ടിട്ടില്ലേ നിങ്ങൾ കണ്ടിട്ടില്ലേ ഇല്ലെങ്കിൽ പുറത്ത് അതിൻ്റെ പുസ്തകം ഇരിപ്പുണ്ട് നിങ്ങൾ അവിടെ വെറുതെ വന്നിരിക്കുക അത് മന്ത്രത്തിലൂടെ രൂപപ്പെടുത്തിയ ഒന്നല്ല അത് പ്രാണപ്രതിഷ്ഠയാണ് വളരെയധികം പ്രയത്നത്തിന്റെ ഫലമായാണ് അത് നിർമ്മിച്ചിട്ടുള്ളത് ശരിക്കും ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതൊന്നും എന്റെ ജോലിയല്ല അടിസ്ഥാനപരമായി എന്റെ ജീവിത ലക്ഷ്യം ലിംഗപ്രതിഷ്ഠയായിരുന്നു ഞാൻ ഏർപ്പെട്ട മറ്റെല്ലാ കാര്യങ്ങളും വളരെ നിസ്സാരമായ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് യഥാർത്ഥത്തിലുള്ള ഉദ്യമം അതിൻ്റെ പ്രതിഷ്ഠ മാത്രമായിരുന്നു പ്രതിഷ്ഠയ്ക്കപ്പുറം ഞാനൊന്നും ചിന്തിച്ചിരുന്നതേയില്ല അത് പൂർത്തിയായാലുടനെ ഞാൻ തിരിച്ചു പോകണമെന്നാണ് നിശ്ചയിച്ചിരുന്നത് എന്നാൽ ചില കാരണങ്ങൾ കൊണ്ട് ഞാനിവിടെ തുടരുന്നു എന്ന് മാത്രം അതിങ്ങനെ തുടർന്നു പോകുന്നു നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ശിവനിലും ഒന്നിലും വിശ്വസിക്കേണ്ട കാര്യമില്ല നിങ്ങളിവിടെ വന്ന് വെറുതെ ഇരിക്കുക ഇത് സർവ്വമതസ്ഥർക്കുമുള്ള സ്ഥലമാണ് വെറുതെ വന്നിരുന്നാൽ മതി ഇവിടെ വന്ന് ചേർന്ന് വെറുതെ ഇരുന്നാൽ നിങ്ങളുടെ നട്ടലിന്റെ അടിവേര് മുതൽ അത് ഇളക്കി മറിക്കും ആ പ്രകമ്പനം അത്രത്തോളം ശക്തമാണ് കാരണം അത് അങ്ങനെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് ഇത് പ്രാണപ്രതിഷ്ഠയാണ് അതിനെ ഇല്ലാതാക്കാൻ കഴിയില്ല ഇതൊരു ശിലയെ അടിസ്ഥാനമാക്കിയല്ല നിലനിൽക്കുന്നത് ശിലാലിംഗം വെറും ഒരു കൈത്താങ്ങു പോലെയാണ് ഒരു ഊർജ്ജലിംഗത്തിന്റെ പ്രകട രൂപമെന്ന നിലയ്ക്ക് അത് രൂപപ്പെട്ടു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ശിലാരൂപം എടുത്തു മാറ്റാം എങ്കിലും അതിന്റെ ഗുണത്തെ ബാധിക്കുകയില്ല ഏഴു ചക്രങ്ങളും വ്യവസ്ഥാപിച്ച് കൃത്യമായി ബന്ധിച്ചതാണ് അത് അഭൗതികമാണ് നിങ്ങൾ ഈ ഭൂമിയെ തകർത്താലും ഇതിനെ നശിപ്പിക്കാനാവില്ല ഒരിക്കലും ഇത് യോഗവിദ്യയുടെ സമഗ്രമായ ശാസ്ത്രമാണ് അഗാധമായ ശാസ്ത്രത്തിലൂടെയാണ് ഇത് സാധ്യമായത് ഈ പ്രതിഷ്ഠാപ്രക്രിയയിൽ പങ്കെടുത്തവർക്കും കണ്ടുനിന്നവർക്കും സംഭവിച്ച മാറ്റങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പോകുന്നില്ല ഇവിടെ നിങ്ങളുടെ ഊർജം നിങ്ങളുടെ ശരീരവുമായി താതാത്മ്യപ്പെട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ ചെയ്യാനാവും നിങ്ങൾക്ക് ശരീരവുമായുള്ള ബന്ധനം കുറവാണെങ്കിൽ കുറേയേറെ കാര്യങ്ങൾ ചെയ്യാനാവും അതിപ്രകാരമാണ് നിങ്ങൾ കുറച്ച് കളിമണ്ണ് എടുത്ത് പത്ത് കലങ്ങളാക്കി എന്ന് കരുതുക നിങ്ങൾ അത് ചുട്ടെടുത്തിട്ടില്ലെങ്കിൽ അതിപ്പോഴും പുതുതായിരിക്കും നിങ്ങൾക്കതിനെ പൊടിച്ച് കുഴച്ച് വീണ്ടും നിർമ്മിച്ചെടുക്കാം വേണമെങ്കിൽ നിങ്ങൾക്ക് അതുകൊണ്ട് പന്ത്രണ്ട് കലങ്ങൾ ഉണ്ടാക്കാം വേണമെങ്കിൽ ഇരുപത് കലങ്ങൾ വരെ ഉണ്ടാക്കിയെടുക്കാം കാരണം ആ കളിമണ്ണ് ഇപ്പോഴും കുഴയ്ക്കാനും നിർമ്മിക്കാനും പറ്റുന്ന പരുവത്തിലാണ് സമാധി അവസ്ഥ എന്ന് പറയുന്നത് ഒരു തിരിച്ചുപോക്കാണ് കളിമണ്ണിനെ വീണ്ടും കുഴയ്ക്കാവുന്ന പരുവത്തിലാക്കുന്നത് പോലെ നിങ്ങൾക്കതിനെ വേണ്ട വിധത്തിലേക്കെല്ലാം മാറ്റിയെടുക്കാം സാധാരണ ആളുകൾ സമാധി അവസ്ഥയിലായാൽ ഞങ്ങൾ അവരെ കരുതലൂടെ കാക്കും ഞങ്ങൾ അവരെ ശ്രദ്ധയോടെ സംരക്ഷിക്കും കാരണം ചെറിയൊരു ശല്യം അവർ അവരുടെ ശരീരം ഉപേക്ഷിച്ചേക്കാം ഒരാൾ അഗാധമായ സമാധിയിലിരിക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ അയാൾ ശരീരം ഉപേക്ഷിക്കും അറിയാമോ കാരണം അതത്രയും സൂക്ഷ്മമാണ് വളരെ ചെറിയൊരു കാര്യം കൊണ്ട് തന്നെ അങ്ങനെ സംഭവിക്കാം അതുകൊണ്ട് ആ അവസ്ഥയിലായിരിക്കുമ്പോഴും ശാരീരികമായി സജീവമായിരിക്കാൻ ആളുകളെ പരിശീലിപ്പിക്കണം അതിന് തീവ്രമായ പരിശീലനം വേണം അതിനു പറ്റിയ അതിനു പറ്റിയ ആളുകളെ കണ്ടെത്താനും അവരെ ഒന്നിച്ചു ചേർക്കാനും വേണ്ട സാഹചര്യം ഒരുക്കി ഇതെല്ലാം സാധ്യമാക്കാനും എനിക്ക് ഇരുപത് വർഷങ്ങൾ വേണ്ടി വന്നു നിങ്ങളത് അനുഭവിച്ചിരിക്കണം ജീവിതത്തിൽ ഒരിക്കലെങ്കിലും തീർച്ചയായും നിങ്ങളിത് കണ്ടിരിക്കണം നിങ്ങൾ ഒന്നിലും വിശ്വസിക്കണമെന്നില്ല നിങ്ങളിവിടെ വന്നിരുന്നാൽ മാത്രം മതി അത് നിങ്ങളിൽ പ്രവർത്തിക്കാൻ തുടങ്ങുന്നത് കാണാം